കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജീവിത വിജയത്തിനും ഓർമ്മ ശക്തിക്കും വിദ്യാർത്ഥികളുടെ വിദ്യകളുടെ ഓർമ്മ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവാനും ഒക്കെ ആയിട്ട് സീതാമന്ത്രം ജപിക്കാം കർക്കിടക മാസത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാ സമയത്തും എല്ലാം ചെയ്തുകൊണ്ട് കാര്യമില്ല വിദ്യാവിജയത്തിനും ഓർമ്മശക്തിക്കും ചില കുട്ടികൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാം ചില അധ്യാപകരൊക്കെ പറയും ചില കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാല് എന്തു പഠിച്ചാലും ഓർമ്മയില്ല എന്ത് പഠിച്ചാലും മറന്നു പോകുന്നു അപ്പം അവർക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് പഠിച്ചത് എന്താണെന്ന് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് അവർക്ക് ഓർമ്മ നിൽക്കുന്നില്ല വിദ്യാവിജയത്തിനും ഓർമ്മശക്തിക്കുമായിട്ട് കർക്കിടക മാസത്തിൽ ഈ പറയുന്ന സീതാമന്ത്രം ജപിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തിക്ക് നല്ലതായിരിക്കും ഈ മന്ത്രങ്ങൾ ഈ സീതാമന്ത്രങ്ങള് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വീതം ഈ കർക്കിടക മാസത്തിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നമുക്ക് ജപിക്കാം അത് കർക്കിടകം ഒന്ന് മുതൽ വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാം ഇനി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല ഇരുപത്തിയൊന്ന് ദിവസമാണ് നമ്മൾ ജപിക്കേണ്ടത് അപ്പം നമ്മൾ മക്കളെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ തനിയെ മന്ത്രം ജപിക്കാൻ പറയുന്ന കുട്ടികളാണ് അവരെ മാതാ പിതാക്കള് പിടിച്ചടുത്തിരുത്തിയിട്ട് ഈ സീതാ മന്ത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക മലയാളം വായിക്കാൻ എഴുതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ ഇത് എഴുതി കൊടുക്കുക എന്നിട്ട് കൊടുത്തിട്ട് അവരോട് മൂന്ന് പ്രാവശ്യം വീതം ഇരുപത്തിയൊന്ന് ദിവസം വ്രതചര്യ നിർബന്ധമാണ് കുഞ്ഞുങ്ങൾ വ്രതം കൊടുക്കുമെന്ന് ചോദിച്ചാൽ മത്സ്യമാംസം കൊടുക്കാതിരുന്നാൽ മതി അത് രാവിലെ പറ്റുമെങ്കിൽ പനിയോ എന്തെങ്കിലും വരുന്ന കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് മേല് കഴുകുക മേല് കഴുകി കഴിഞ്ഞിട്ട് അവർക്ക് കുളിക്കുന്നവരാണെങ്കിൽ സ്ഥിരം കുളിക്കുക എന്നിട്ട് മാതാപിതാക്കൾ അത് എഴുതി പേപ്പറിൽ എഴുതി കൊടുക്കുക തനിയെ എഴുതി മലയാളം എഴുതി അറിയാത്ത കുട്ടികൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം ഒന്നും അറിയില്ലെങ്കിലും നമ്മളിതൊന്ന് പറഞ്ഞു കൊടുക്കാം കേരളത്തിലുള്ളവർ എന്തായാലും മലയാളം പറഞ്ഞു പഠിക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പറഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഈ മന്ത്രങ്ങൾ മൂന്ന് പ്രാവശ്യം നിരന്തരം ജപിച്ചാൽ നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും ഉണ്ടാകും അതോടൊപ്പം തന്നെ അതിരാവിലെ ഈ മത്സ്യമാംസാദികളൊക്കെ രുചിച്ച് ഇവൺ ചായ പോലും കുടിക്കാതിരുന്നാൾ അത്രയും നല്ലത് എന്നിട്ട് രാവിലെ നമ്മൾ ഇത് ജപിക്കുന്നതിനോടൊപ്പം ബ്രാഹ്മ മുഹൂർത്തത്തില് കുറച്ച് സാരസ്വതകൃതമോ ബ്രഹ്മീകൃതമോ സാരസ്വത ചൂർണമോ എന്തെങ്കിലും സാരസ്വതീ മന്ത്രം ചേർത്ത് ജപിച്ചിട്ട് ഏതെങ്കിലും ഒരു സാത്വികനായ ഒരു ഗുരുവിൽ നിന്ന് സാത്വിക മന്ത്രം ജപിച്ച് ഗുരുമന്ത്രം ജപിച്ച് ഇത് മേടിച്ചിട്ട് ഈ പറയുന്ന സാരസ്വതഘൃതം ബ്രഹ്മീകൃതം ഏതെങ്കിലും ഒന്ന് ഇതിനോടൊപ്പം കഴിക്കുകയും കൂടെ ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം കഴിക്കുകയും കൂടെ ചെയ്താൽ അപാരമായ ഓർമ്മശക്തി നമുക്ക് നിലനിൽക്കും ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യാം അടുത്ത കർക്കിടക മാസം ആകുമ്പോഴേക്കും വീണ്ടും അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ നമ്മൾ ഓർമ്മയോടുകൂടി ഇത് ചെയ്താൽ നമ്മുടെ സന്താനങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അപാരമായ ഓർമ്മശക്തി ഉണ്ടാകും അപ്പോൾ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം വീതം രാവിലെ ജപിക്കണം കുട്ടികൾ സ്കൂളിൽ പോകാൻ ഉള്ള സമയത്ത് ഇത് ജപിക്കാനിരിക്കാനൊന്നും എന്ന് വന്നാൽ കുഞ്ഞുങ്ങളെ കുറച്ച് നേരത്തെ പറ്റുമെങ്കിൽ ഇതൊന്ന് ജപിപ്പിച്ചിട്ട് വിടുന്നത് നന്നായിരിക്കും ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ ഇതൊരു വ്രതം അനിവാര്യമാണ് വ്രതമെന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിട്ടുള്ള വ്രതമാണ് നമ്മളിവിടെ പറയുന്നത് കർക്കിടകം ഒന്നു മുതൽ വേണമെങ്കിൽ അത് തുടങ്ങാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയാലും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാണ് തുടങ്ങാൻ പറ്റുന്നതെന്നുള്ളതിലും വിരോധമില്ല ഇരുപത്തൊന്ന് ദിവസം ജപിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ ഇരുപത്തൊന്ന് ദിവസമാണ് ഏതൊരു മന്ത്രത്തിനും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു മനുഷ്യന് മൂലമായിട്ട് മാറ്റാൻ സാധിക്കും മാറാൻ സാധിക്കും എന്നാണ് പറയാം അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ആ ഒരു നിഷ്ഠയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ഓം ശ്രീയേ നമ മന്ത്രങ്ങൾ ഇങ്ങനെയാണ് ഓം ശ്രീയേ നമ ഓം പരമാത്മായേ നമ ഓം ജനകജായേ നമ ഓം വേദവർണിതായേ നമ ഓം രാമപ്രിയായേ നമ ഓം സ്വയഭൂവേ നമ ഓം ഭൂ കന്യകായേ നമ ഇത് പറ്റുമെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കുക ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇത് ഗുരുവായിട്ട് സങ്കല്പിച്ച് ചെയ്യുക ഓം ശ്രീയേ നമ ആദ്യത്തെ മന്ത്രം ഓം ശ്രീയേ നമ ഓം പരമായേ നമ ഓം പരമായേ നമ ഓം ജനക ജായേ നമ ജനക ജായേ നമ ഓം വേദ വർണിതായേ നമ ഓം വേദവർണിതായേ നമ ഓം രാമ പ്രിയായേ നമ ഓം രാമ പ്രിയായേ നമ ഓം സ്വയം ഭൂവേ നമ ഓം ഭൂ കന്യഗായേ നമ എന്നുള്ളതാണ് മന്ത്രം ഈ മന്ത്രങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് ഒരു മൂന്ന് പ്രാവശ്യം ആദ്യ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയാ ഓം ശ്രീയെ നമ ഓം പരമായേ നമ ഓം ജനകജായേ നമ ഓം വേദവർണിതായേ നമ ഓം രാമപ്രിയായേ നമ ഓം സ്വയംഭുവേ നമ ഓം ഭൂ കന്യകായ എന്ന പിന്നെ വീണ്ടും അതൊന്നുകൂടെ പറയുക അങ്ങനെ മൂന്ന് തവണ മൂന്നുരു നമ്മളിത് ജപിക്കുക ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ ജപിക്കുക അതോടൊപ്പം തന്നെ സാരസ്വതകൃതോ ബ്രഹ്മീകൃതമോ ഏതെങ്കിലും ഒന്ന് ജപിച്ച് അതും കൂടെ കുഞ്ഞിനെ രാവിലെ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് അപാരമായിട്ടുള്ള ഓർമ്മശക്തി ഉണ്ടാവും ഇരുപത്തിയൊന്ന് ദിവസമാണിത് ചെയ്യേണ്ടത് കുളിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് അതൊരു കാരണമല്ല അപ്പം തന്നെ നമ്മൾ മേല് കഴുകിച്ച് കുട്ടികളെ രാവിലെ ഇതുകൂടെ കൊടുത്ത് ജപിപ്പിച്ച് സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ നല്ല ഉന്മേഷവും ബുദ്ധിശക്തി ഓർമ്മശക്തി നല്ല ഉണർവുമൊക്കെ ഉണ്ടാകും